അകലാത്ത സ്നേഹിതൻ, ഉത്തമ കൂട്ടാളിയായി ആശ്രയിപ്പാനും പങ്കിടുവാനും നല്ലൊരു സഖിയാണവൻ. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രവിക്കുന്ന ഏവർക്കും ജീവശബ്ദത്തിലേക്ക് സ്വാഗതം. വീണ്ടൊരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ ഭവനങ്ങളിൽ എത്തിച്ചേരുവാൻ കർത്താവ് ഒരുക്കി തന്ന അനുഗ്രഹിക്കപ്പെട്ട നല്ല സാവകാശത്തെ ഓർത്ത് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു വ്യക്തിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കണമെങ്കിൽ അവൻ അറിയേണ്ട ചില പടികളാണ് കഴിഞ്ഞ ആഴ്ച നാം കണ്ടത്. ഒന്ന്, അവൻ അറിയേണ്ട കാര്യം അവൻ്റെ അമ്മയുടെ ഉദരത്തിനകത്ത് ഉരുവാക്കപ്പെടുന്നതിനേക്കാൾ മുമ്പ്, എന്തിനേറിയാം, അവൻ്റെ മാതാപിതാക്കൾ ഈ ഭൂമിയിൽ ജനിക്കുന്നതിനേക്കാൾ മുമ്പ്, പോരാ, ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നതിനേക്കാൾ മുമ്പ്, ലോകസ്ഥാപനത്തിന് മുമ്പ് പിതാവാം ദൈവത്തിൻ്റെ തിരുഹൃദയത്തിനകത്ത് ഉരുത്തിരിഞ്ഞ പദ്ധതിയാൽ ക്രിസ്തുവിൻ്റെ അകത്ത് നമ്മെ തിരഞ്ഞെടുത്തതാണെന്നുള്ള വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വരണം. രണ്ട്, നിങ്ങളെ അവൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാൻ ഭൂതകാല നിത്യമേൽ വെച്ച് ദൈവം മുന്നിയമിച്ചിരിക്കുന്നു എന്നുള്ള രണ്ടാം വെളിപ്പാട് നിങ്ങളുടെ അകത്ത് കയറണം. മൂന്നാമത്, ഇത് രണ്ടും സ്വർഗത്തിൽ നിന്ന് നടന്നപ്പോൾ താൻ തന്നെ വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്ന് നിങ്ങളുടെ പാപങ്ങൾക്ക് പകരമായി നിങ്ങളുടെ രോഗങ്ങളെ വഹിച്ച് നിങ്ങളുടെ ശാപങ്ങളെ അനുഗ്രഹമാക്കേണ്ടവന് നിങ്ങളുടെ വേദനകളെ വഹിച്ച് അവൻ കാൽവറിയിൽ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. അവൻ നിങ്ങളുടെ വീണ്ടെടുപ്പിൻ്റെ വില കാൽവറിയിൽ ചൊരിഞ്ഞു. ആ രക്തത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്തു. നാലും അഞ്ചും സ്റ്റേജുകളാണ് കഴിഞ്ഞ ആഴ്ച നാം പറഞ്ഞത്. അവൻ്റെ ആത്മാവിനാൽ അവൻ നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നു. അഞ്ച്, വിശ്വസിക്കുന്നവരിൽ ഈ ശക്തി വ്യാപരിക്കാൻ തുടങ്ങുന്നു. ഈ ശക്തി വ്യാപരിക്കാൻ തുടങ്ങിയാൽ നടക്കുന്ന റിസൾട്ടുകളെ കുറിച്ച് പല കാര്യങ്ങൾ ബൈബിൾ പറയുന്നുണ്ട്. അതിനകത്ത് ഒരു വാക്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നു. ഗലാത്തി ലേഖനം 2:7 ഏഴാം വാക്യം, നേരെ മറിച്ച് പരിച്ഛേദന അപ്പോസ്തലനായ പൗത്രോസിനു കൂടെ വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോടുകൂടെയും വ്യാപരിച്ചതുകൊണ്ട്. ഇവിടെ പൗലോസ് പറയുന്നു, പരിച്ഛേദനക്കാർക്ക് വേണ്ടി പത്രോസിനോട് കൂടെ വ്യാപരിച്ചൊരു ശക്തിയുണ്ട്. എന്നാൽ യവനന്മാർക്ക് വേണ്ടി, ജാതികൾക്ക് വേണ്ടി പത്രോസിനോട് കൂടെ വ്യാപരിച്ച അതേ കർത്താവിൻ്റെ ശക്തി, അതേ പരിശുദ്ധാത്മാവ് യവനന്മാർക്ക് വേണ്ടി, ജാതികൾക്ക് വേണ്ടി എന്നോടുകൂടെ വ്യാപരിച്ചു. ഇവിടെ രണ്ട് ഗ്രൂപ്പും വ്യത്യസ്തമാണ്. യഹൂദന്മാരുടെ പ്രത്യേകത അവർ അടയാളം അന്വേഷിക്കുന്നവരാണ്. ജാതികളുടെ പ്രത്യേകത അവർ ജ്ഞാനം അന്വേഷിക്കുന്നവരാണ്. യഹൂദന് ജ്ഞാനം കേട്ടാൽ പോരാ, ജാതിക്ക് അടയാളം കണ്ടാൽ പോരാ. യഹൂദന് അടയാളം കാണണം, ജാതിക്ക് ജ്ഞാനം കേൾക്കണം. പത്രോസിനോട് വ്യാപരിച്ച പരിശുദ്ധാത്മാവ് യഹൂദന്മാർക്ക് വേണ്ടി വ്യാപരിക്കുകയായിരുന്നു. അങ്ങനെ പറഞ്ഞു, പരിച്ഛേദനക്കാർക്ക് വേണ്ടി പത്രോസിനോട് വ്യാപരിച്ചവൻ. നിങ്ങൾ നോക്കൂ, പത്രോസിന്റെ സുശ്രൂഷകൾ ശ്രദ്ധിച്ചോ. പെന്തക്കോസ്താളിൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ കാത്തിരുന്നവരെ ഇറങ്ങി വന്ന മൂന്നാം ദിവസം പ്രാർത്ഥനാലയത്തിലേക്ക്, പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ പത്രോസ് ദൈവരാജ്യത്തിൽ ദൈവസഭയിലുള്ളതിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നു. അവനോടുകൂടെ വ്യാപരിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ അടിയുറച്ച് ഉറപ്പിക്കപ്പെട്ട പത്രോസ് സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൻ്റെ പടിവാപക്കളിരിക്കുന്ന മുടന്തനെ കണ്ടപ്പോൾ അവൻ വല്ലതും കിട്ടുമെന്ന് നോക്കി വെച്ച് അവനെ നോക്കി. പത്രോസ് പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രേണ യേശുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. മുടന്തൻ എഴുന്നേറ്റില്ല, പലരും വാക്യം ശ്രദ്ധിച്ചിട്ടില്ല, നടക്ക എന്ന് പറഞ്ഞു പക്ഷേ എഴുന്നേറ്റില്ല. എന്നിട്ട് അവൻ അവൻ്റെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അങ്ങനെയാണ് അവിടെ വാക്യം കിടക്കുന്നത്. ഏഴാം വാക്യം, നസ്രായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. അടുത്തത്, അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എഴുന്നേൽപ്പിച്ചപ്പോൾ, അത് എഴുന്നേൽപ്പിച്ചപ്പോൾ നമ്മുടെ ഇല്ല, ഞാൻ പറഞ്ഞതാണ്, ക്ഷണത്തിൽ അവൻ്റെ കാലും നരയാണെ മുറച്ചു, അവൻ കുതിച്ചെഴുന്നേറ്റ് മടങ്ങും. അപ്പോൾ പത്രോസിൻ്റെ വാക്കിലല്ല ശക്തി വ്യാപരിച്ചത്, അവൻ പറഞ്ഞു. ഓക്കെ, പറഞ്ഞപ്പോൾ എഴുന്നേറ്റെങ്കിൽ എന്തിനാ കൈക്ക് പിടിച്ചേ?
കൈക്ക് പിടിച്ചപ്പോൾ അത് പത്രോസിന്റെ അകത്ത് ശക്തിയോടെ വിശ്വാസം. ഞാൻ പറഞ്ഞാൽ ഞാൻ അവൻ എഴുന്നേൽപ്പിച്ചാൽ അവൻ നിന്നേ പറ്റൂ. അവൻ എഴുന്നേൽപ്പിച്ചപ്പോൾ ക്ഷണത്തിൽ അവന്റെ മരിയാണി ഉറച്ചു. പത്രോസിൽ വ്യാപരിച്ച ദൈവശക്തി, യഹൂദന്മാർക്ക് വേണ്ടി വ്യാപരിച്ച ദൈവശക്തി അടയാളമായി അവൻ്റെ അകത്തേക്ക് ഒഴുകുകയാണ്. എന്നാൽ നിങ്ങൾ പൗലോസിനെ ശ്രദ്ധിച്ചേ, പത്രോസിൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത് അടയാളത്തോടു കൂടിയാണെങ്കിൽ പൗലോസിൻ്റെയോ 14 വർഷം എടുത്തു ഒരാള് ഒരു അത്ഭുതം അനുഭവിക്കാൻ. ബൈബിൾ പറയുന്നത് കേട്ടോ, ലുസ്രയിൽ വെച്ച് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ആ വ്യക്തി, ആ മുടന്തനെ എഴുന്നേൽപ്പിച്ചപ്പോഴാണ് പൗലോസിൽ കൂടെ നടന്ന ആദ്യ അത്ഭുതം നമുക്ക് ലിഖിതമായി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ബാക്കി 14 വർഷം പൗലോസ് എന്താ ചെയ്തേ? പൗലോസ് നോക്കൂ, നിങ്ങൾ ലേഖനങ്ങൾ വായിക്കേ, കൊരിന്ത്യ ലേഖനം വായിക്കേ, പൗലോസ് ഞങ്ങൾ തികഞ്ഞവരുടെയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല. നോക്കൂ, അപ്പോൾ ക്രിസ്തുവിൻ്റെ ക്രൂശിൽ നിവർത്തിക്കപ്പെട്ട ദൈവത്തിൻ്റെ തിരികറിയത്തിൽ മറഞ്ഞിരുന്ന ജ്ഞാനം ശക്തിയോടെ പറയാൻ ദൈവം പൗലോസിന് ഉപയോഗിച്ചു. ദൈവത്തിൻ്റെ മർമ്മം അത് ക്രിസ്തുവാണ്, ക്രിസ്തുവിൻ്റെ മർമ്മം അത് സഭയാണ്. സഭയിലാണ് ഞാൻ, നിങ്ങൾ ഓരോരുത്തരും സഭയിലെ അവയവങ്ങളാണ്. അർത്ഥം ദൈവത്തിൻ്റെ മർമ്മത്തിൻ്റെ ഭാഗമാണ് നാം ഓരോരുത്തരും. ക്രിസ്തുവിൻ്റെ മാർമിക ശരീരത്തിലെ അവയവങ്ങളല്ലേ നിങ്ങൾ? ക്രിസ്തുവാര ദൈവിക ട്രിയൂണിറ്റിയിലെ രണ്ടാം ആളത്വം. നീ ക്രിസ്തുവിൻ്റെ അകത്തല്ലേ? ഹോ, എത്ര മഹത്വകരമേറിയ ദൈവിക വെളിപ്പാടുകളാണ് ദൈവിക ജ്ഞാനത്തിൽ പൗലോസ് ജാതികളുടെ ഇടയിൽ കൈമാറിയത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി. പൗലോസ് പറഞ്ഞു, ഇനി ജഡപ്രകാരം എനിക്ക് ക്രിസ്തുവിനെ പോലും അറിയണ്ട. പൗലോസ് പറഞ്ഞു, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളാണ്, ഞങ്ങൾ ദൈവത്തിൻ്റെ വേലക്കാരാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷിയാണ്. എത്രയെത്ര ഉയർന്ന, ലോകത്ത് ഒരു ചിന്തയ്ക്കും വിശകലനം ചെയ്യാൻ പറ്റാത്ത ഉയർന്ന ദൈവിക ജ്ഞാനമാണ് പൗലോസ് സഭയിലേക്ക് കൈമാറിയത്. നോക്കൂ, ഇവിടെ പൗലോസ് ലുസ്രയിൽ വന്നപ്പോൾ രസകരമായൊരു കാര്യം, അവിടുത്തെ മുടന്തൻ സൗഖ്യം പ്രാപിച്ചത് പൗലോസിൽ വന്ന വിശ്വാസത്താലല്ല കേട്ടോ. ഞാൻ പൗലോസിന് വിശ്വാസമില്ലെന്ന് പറഞ്ഞത് പറയരുത്. അവിടെ നിങ്ങൾ അപ്പുറത്ത് പത്രോസ് പറഞ്ഞു, വെള്ളിയും പൊന്നും എനിക്കില്ല, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അകത്ത് വല്ലതും കിട്ടാൻ വേണ്ടി നോക്കിയവനെ, എഴുന്നേൽപ്പിച്ചവനെ പത്രോസ്. പക്ഷെ പൗലോസോ? പൗലോസ് അവിടെ ദൈവജ്ഞാനമായ ക്രിസ്തുവിനെ പ്രസംഗിച്ചപ്പോൾ, ദൈവത്തിൻ്റെ മർമ്മമായ ക്രിസ്തുവിനെ പ്രസംഗിച്ചപ്പോൾ എന്തുകൊണ്ടായി? അവിടെ പറഞ്ഞത് അതുകൊണ്ട്, ലുസ്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടമ്പനായി ഒരിക്കലും മറന്നിട്ടില്ല, അവൻ കാലിൽ ശക്തിയുള്ളതായി ഉള്ളൊരു പുരുഷനുണ്ടായിരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ട് അവൻ അവനെ ഉറ്റുനോക്കി, സൗഖ്യം പ്രാപിപ്പാൻ അവന് മനസ്സുണ്ടെന്ന് കണ്ടപ്പോൾ, സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ടെന്ന് കണ്ടിട്ട്, ആർക്ക്? ആ മുടന്തന്. എന്ത് കേട്ടപ്പോ? പൗലോസ് പ്രസംഗിക്കുന്ന വചനം കേട്ടപ്പോൾ. രണ്ടും മുടന്തന്മാരാ സൗഖ്യമായേ. യെരുശലേം ദേവാലയത്തിലെ മുടന്തൻ സൗഖ്യമായത് പ്രസംഗം കേട്ടിട്ടല്ല, പക്ഷേ ലുസ്രയിലുള്ള അമ്മയുടെ ഗർഭം മുതൽ മുടമ്പനായ ആ മുടന്തൻ സൗഖ്യമായവ് പൗലോസിന്റെ ശാസനയാലോ, പൗലോസിന്റെ ഫെയ്ത്തിനാലോ മാത്രമല്ല, പൗലോസ് പറഞ്ഞ വചനം, ദൈവജ്ഞാനമായ ക്രിസ്തു, ദൈവത്തിന്റെ മർമ്മമായ ക്രിസ്തു, ഇത് ആ മുടന്തന്റെ അകത്തേക്ക് ഇടിച്ചു കയറി. ഈ മർമ്മം കേട്ട മുടന്തൻ അകത്ത്, ആഹാ, ഈ കേട്ട വചനം സത്യമാണ്, എന്നിലിപ്പോൾ സൗഖ്യം നടക്കും, എൻ്റെ ശരീരത്തിന് ഇപ്പോൾ സൗഖ്യം വരും എന്ന വിശ്വാസം മുടന്തന്റെ അകത്ത് വന്നത് കണ്ടിട്ട് നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്ക പറഞ്ഞു. അവൻ കുളിച്ചു മറ്റു പറഞ്ഞു. പൗലോസ് ആദ്യമായിട്ട് ഒരു മുടന്തനെ എഴുന്നേൽപ്പിക്കുന്നു. എന്തിനാൽ? അവൻ്റെ അകത്ത്, മുടന്തൻ്റെ അകത്ത് വന്ന വിശ്വാസത്താൽ. അവൻ്റെ അകത്ത് എങ്ങനെ വിശ്വാസം വന്നു? പൗലോസ് ദൈവത്തിൻ്റെ ജ്ഞാനമായ ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അപ്പൊ ദൈവത്തിൻ്റെ ജ്ഞാനമായ ക്രിസ്തുവിനെ കുറിച്ച് നീ കേട്ടാൽ, പുതിയ നിയമവ്യവസ്ഥ നീ കേട്ടാൽ, നീ അറിയാതെ നിൻ്റെ അകത്ത് വിശ്വാസം വരാൻ തുടങ്ങും. എന്നെ ഈ സന്ദേശങ്ങൾ കേട്ട് ഫോണിൽ കൂടെ വിളിക്കുന്ന അനേകരുണ്ട്. പ്രത്യേകിച്ച് ഈ സന്ദേശം കാണാൻ വേണ്ടി സമയം സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചു കാണുന്നവർ എന്നെ വിളിച്ച് പറയാറുണ്ട്. പക്ഷേ ഒരു പ്രത്യേക ഫെയ്ത്ത് ഞങ്ങളുടെ അകത്ത് വരുന്നു, ഒരു പ്രത്യേക ധൈര്യം ഞങ്ങളുടെ അകത്ത് വരുന്നു, ഒരു പ്രത്യേക വിശ്വാസം ഞങ്ങളുടെ അകത്ത് വരുന്നു. ഇത് സാധാരണ പ്രസംഗമല്ല എന്നോട് പറയാറുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ സാധാരണക്കാരൻ, സാധാരണക്കാരനാ. പക്ഷേ ഞാനിവിടെ പറയുന്നത് എൻ്റെ ചിന്തകളല്ല, എൻ്റെ ആലോചനകളല്ല,
ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയാണ്. ഇത് പുതിയ നിയമമാണ്. ഇത് ദൈവത്തിന്റെ ജ്ഞാനമാണ്. ഇത് ക്രിസ്തുവിനെ കുറിച്ചുള്ള മർമ്മമാണ്. ഇത് പുതിയ നിയമം ശക്തിയോടെ നമ്മെ പഠിപ്പിക്കുന്നതാണ്. ഇത് കേൾക്കുമ്പോൾ നിന്റെ അകത്ത് ഫെയ്ത്ത് വരാൻ തുടങ്ങും. ആ ഫെയ്ത്ത് വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നിന്റെ അകത്ത് ശക്തി വ്യാപരിക്കാൻ തുടങ്ങും. ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തിയുടെ മേലും ആ ശക്തിയെ വെളിപ്പെടുത്തുവാൻ തയ്യാറായി ദൈവാത്മ നിൽക്കുന്നു. ആ ശക്തി മുന്നിൽ വ്യാപരിച്ചാൽ മുട്ടന്തൻ സൗഖ്യം പ്രാപിക്കും, തളർന്ന രോഗി എഴുന്നേൽക്കും, അത്ഭുതകരമായ രോഗസൗഖ്യം വരുത്തുവാൻ ഈ വചനത്തിന് ശക്തിയുണ്ട്. വചനത്തിലൂടെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിക്കായി അത് ചെയ്യുന്ന രോഗസൗഖ്യങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ മുഴുവൻ ഞാനത് കണ്ടുകൊണ്ടിരിക്കുന്നു, ഞാനത് കേട്ടുകൊണ്ടിരിക്കുന്നു. എവിടെ വചനം കേൾക്കുന്നുവോ ആ വചനത്തിന് മുമ്പിൽ അസാധാരണ ശക്തി പരിശുദ്ധാത്മാവ് ശക്തിയോടെ പകരുകയാണ്. ഇവിടെ പൗലോസ് പ്രസംഗിച്ച വചനത്താൽ മുട്ടമ്പൻ സൗഖ്യം പ്രാപിക്കുന്നു. എന്നാൽ 20 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ രാത്രി വരെ പൗലോസ് പ്രസംഗം വീട്ടിക്കൊണ്ടുപോവുകയാണ്. വാതിൽക്കലിരുന്ന് പ്രസംഗം കണ്ട യൂത്തിക്കോസ് തലയിൽ കുത്തി താഴെ വീണു. ഈ വാതിൽക്കിരിക്കുന്നവരെ ശ്രദ്ധിക്കണം കേട്ടോ. യോഗങ്ങൾക്കൊക്കെ പോയി വാപിക്കരിക്കുന്നവരുടെ പ്രത്യേകത, അവർക്ക് അകത്തെ പ്രസവം കേൾക്കാം, പുറത്തെ കാഴ്ചയും കാണാം. ഈ വാതിൽക്കലിരിക്കുന്നവർ എപ്പോഴും ഇരുമനസ്സുള്ളവരാണ്. അപ്പം യൂത്തിക്കോസ് തലയിൽ കുത്തി താഴെ വീണു. അവൻ മരിച്ചവരെ അവൻ എടുത്തുകൊണ്ടു. പൗലോസ് എന്താ ചെയ്തറിയാമോ? പൗലോസ് അവിടെ അവന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. പൗലോസ് അവനെ ശാസിച്ചില്ല. പൗലോസ് അവൻ്റെ എഴുന്നേൽക്കാൻ പറഞ്ഞില്ല. പൗലോസ് അവൻ്റെ മേൽ വീണു. പൗലോസ് അവൻ്റെ മേൽ വീണ് അവനെ തഴുകി. പത്താം പൗലോസ് ഇറങ്ങിച്ചെന്ന് അവൻ്റെ മേൽ വീണ് തഴുകി, ഭ്രമിക്കേണ്ട, അവൻ്റെ പ്രാണൻ അവൻ ഉണ്ട് എന്ന് പറഞ്ഞു. മരിച്ചവൻ്റെ മേൽ വീണു, മരിച്ചവനെ തഴുകി. എന്താ അവിടെ പറഞ്ഞത്? പൗലോസിൽ വ്യാപരിച്ച ദൈവശക്തി. പൗലോസ് വീണ ആ മരിച്ച യൂത്തിക്കോസിന്റെ മേലേക്ക്, പൗലോസ് തഴുകിയ യൂത്തിക്കോസിന്റെ മേലേക്ക് അവനിൽ വ്യാപരിച്ച ശക്തി വ്യാപരിക്കുക. ആദ്യം അത് മുടന്തനോട് എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ചെങ്കിൽ, ഇപ്പോൾ വാ തുറന്ന് പറയാതെ തന്നെ തഴുകിയാൽ പോലും തൊട്ടാൽ പോലും ആ ശക്തി വ്യാപരിക്കത്തക്ക നിലവാരത്തിൽ പൗലോസിന്റെ അകത്തുള്ള ആത്മമനുഷ്യൻ വളർന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ആ വളർച്ചയുടെ പ്രത്യേകത, നിങ്ങളുടെ തൂവാലയിട്ടാൽ, നിങ്ങളുടെ റൂമാലിട്ടാൽ, നിങ്ങളുടെ നിഴൽ തട്ടിയാൽ രോഗികൾ സൗഖ്യം പ്രാപിക്കും. അത് 1-ാം നൂറ്റാണ്ടിൽ പത്രോസിനും പൗലോസിനും കൊടുത്ത കുത്തകയല്ല, ഇന്നും അത് മടക്കും. ഇന്നും നമ്മൾ അടുത്തു ചെല്ലുമ്പോൾ സാന്നിധ്യം ജനം അനുഭവിക്കും. ഇന്നും വസ്ത്രത്തിൽ ശക്തി വ്യാപരിക്കും. എനിക്ക് വസ്ത്രത്തിൽ ശക്തി വ്യാപരിപ്പിച്ചോളണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞതിന് സാരാംശം, നീ വിശ്വസിക്കാൻ തുടങ്ങിയാൽ ഈ ശക്തി വ്യാപരിക്കുന്ന ശക്തിയാണെന്ന് ഞാൻ ഈ പറഞ്ഞു വന്നത്. ഇന്നും ഈ ശക്തി അത്ഭുതം ചെയ്യുന്നുണ്ട്. ഇന്നും ഈ ശക്തി ആട്ടയാളങ്ങൾ ചെയ്യുന്നുണ്ട്. ഇന്നും ഈ ശക്തി അവൻ്റെ മഹത്വം തുറക്കുന്നുണ്ട്. നീ തയ്യാറാണോ വിശ്വസിക്കാൻ? ആരെ വിശ്വസിക്കാൻ? നിന്റെ പാപങ്ങൾക്ക് പകരമായി മരിച്ചെടുക്കപ്പെട്ട് ഉയർത്തേ പറ്റ യേശു ക്രിസ്തു വിശ്വസിച്ച, അവനെ നിന്റെ അകത്ത് റിസീവ് ചെയ്ത്, അവനല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ, മറ്റെല്ലാം അടയ്ക്കാൻ നീ തയ്യാറാണെങ്കിൽ ഈ ശക്തി നിന്നിൽ വ്യാപരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഈ ശക്തിയുടെ പ്രത്യേകത, ഇത് വ്യാപരിക്കാൻ തുടങ്ങിയാൽ നഷ്ടങ്ങൾ മടങ്ങി വരാൻ തുടങ്ങും. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കോടാലി വെള്ളത്തിൽ പോയി, എന്തോ ഇത്, ഏലീശ പറഞ്ഞു നീട്ടറ വടി, പോയ സ്ഥലത്ത് വടി വെട്ടാൻ പറഞ്ഞു. വടി വെട്ടിയപ്പോൾ ആ ഇരുമ്പിന്റെ കോടാലി പൊന്തി വന്നു. അപ്പോൾ ആത്മശക്തിയുടെ പ്രത്യേകത, ഇത് നഷ്ടങ്ങളെ മടക്കി വരുത്തുന്നതാണ്. ഈ ആത്മാവ് വ്യാപരിക്കാൻ മത്താന്റെ സുശീലം വായിച്ചാൽ, ലൂക്കോസിന്റെ സുശീലം വായിച്ചാൽ നാം അവിടെ കാണുന്നുണ്ട്, നിങ്ങൾ യാചിക്കാൻ പറയുന്നു. ലൂക്കോസ് സുശീലം 11-ാം അധ്യായത്തിലെ 13-ാം വാക്യത്തിൽ പറയുന്നു, പിതാവിനോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കിട്ടും. അതുതന്നെയാണ് മത്തായി പറയുന്നത്, തന്നോട് യാചിക്കുന്നവർക്ക് അവൻ ദാനം നൽകുമെന്ന് മത്തായി പറയുന്നു. ലൂക്കോസ് പറയുന്നു ആ ദാനം പരിശുദ്ധാത്മാവാണ്. യാചിക്കുവാൻ മത്തായിയും ലൂക്കോസും പറയുമ്പോൾ യോഹന്നാന്റെ സൂചന പറയുന്നത്, ദൈവമയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു, അവൻ ആത്മാവിനെ അളവ് കൂടാവല്ലയോ നൽകുന്നത്. അവിടെ ആത്മാവിനെ അളവ് കൂടാതെ കിട്ടാൻ യാചിക്കാൻ പറഞ്ഞപ്പോൾ യോഹന്നാൻ പറഞ്ഞു, വിശ്വസിക്കുന്നവർക്ക്, വചനം വിശ്വസിക്കുന്നവർക്ക് ആത്മാവിനെ അവൻ അളവ് കൂടാതെ നൽകുന്നവനാണ്. ഇനി യോഹന്നാൻ 7:37 എന്താ കർത്താവ് പറഞ്ഞേ? ഉത്സവത്തിന് മഹാമനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവന് എൻ്റെ അടുക്കൽ വരട്ടെ. അവിടെ അവസാനമാക്കാം, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്
തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അതിൻ്റെ അർത്ഥം എന്താ? ദാഹമുണ്ടോ? വാ യേശുവിനടുക്ക വാ. എന്തോ ചെയ്യണം? നീ ചോദിക്കണ്ട, വിഷമിക്ക്. യേശുവിനെ വിഷമിക്ക്, അവൻ്റെ വചനം വിഷമിക്ക്, ആ വ്യക്തിയെ വിഷമിക്ക്. ആ വ്യക്തി ചെയ്യാൻ പോകുന്ന പ്രവൃത്തികളെക്കാൾ ആ വ്യക്തിയെ വിഷമിക്കാമോ? ഈ ആത്മാവ് നിന്നിൽ കൂടെ ഒഴുകാൻ തുടങ്ങും, നിന്നിൽ നിന്ന് ഇത് വ്യാപരിക്കാൻ തുടങ്ങും. നിന്റെ കൈ വയ്ക്കുമ്പോൾ ഇത് വ്യാപരിക്കും, നിന്റെ നോട്ടത്തിൽ ഇത് വ്യാപരിക്കും, നിന്റെ വായിൽ ഇത് വ്യാപരിക്കും, നിന്റെ സ്പർശനത്തിൽ ഇത് വ്യാപരിക്കും. ഈ ശക്തി വ്യാപരിക്കുന്ന ശക്തിയാണ്. ഈ ശക്തി വ്യാപരിക്കാൻ തുടങ്ങിയാൽ എന്തു മടക്കും? ലൂക്കോസ് 11:13 യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകുമെന്ന് പറഞ്ഞ കർത്താവ് 11:20 വന്നപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൽ വായിച്ചാൽ, ദൈവത്തിൻ്റെ വിരൽ കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം അടുക്കളെത്തിയിരിക്കുന്നത് സ്പഷ്ടം. 10 പറഞ്ഞു, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ. എന്നാൽ ലൂക്കോസ് പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ വിരൽ കൊണ്ട്. എന്താ ദൈവത്തിൻ്റെ വിരൽ? അത് പരിശുദ്ധാത്മാവല്ലേ? ഇനി നിങ്ങൾ നോക്കൂ, പുറപ്പാട് പുസ്തകം 8:18 വായിച്ചാൽ, അവിടെ മന്ത്രവാദികൾ, ഫറവോന്റെ മന്ത്രവാദികൾ മോശ പേനെ അടിച്ചുണ്ടാക്കിയപ്പോൾ, ഉണ്ടാക്കാൻ നോക്കി, അപ്പോൾ ഉണ്ടായില്ല. ആദ്യം മോശ വടി മേലത്തിട്ടപ്പോൾ അവരും വടി മേലത്തിട്ടു. മോശയുടെ വടി പാമ്പായി, അവരുടെ വടിയും പാമ്പായി. രണ്ടാമത് മോശ വടി കൊണ്ട് വെള്ളത്തിന്മേലടിച്ചപ്പോൾ വെള്ളം രക്തമായി. മന്ത്രവാദികളുടെ വടി കൊണ്ടടിച്ചപ്പോൾ അവിടെയും രക്തമായി. അല്പം കഴിഞ്ഞപ്പോൾ മോശയടിച്ചപ്പോൾ, വടി കൊണ്ടടിച്ചപ്പോൾ വടി നിലത്തുനിന്ന് തവള പൊന്തി വന്നു, തവളയുണ്ടായി. അവർ ചെയ്തപ്പോൾ തവളയുണ്ടായി. 4 മേഖല വന്നപ്പോൾ മോശ നിലത്തടിച്ചപ്പോൾ പേനുണ്ടായി. പക്ഷേ മന്ത്രവാദി അടിച്ചിട്ട് ഇപ്പൊ പേനുണ്ടാകുന്നില്ല. ഉടമ്പന്നെ മന്ത്രവാദി പറഞ്ഞ പദമുണ്ട്, 18 മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേനുളവാക്കുവാൻ അതുപോലെ ചെയ്തു. അവർക്ക് കഴിഞ്ഞില്ലതാനും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേൻ ഉളവായതുകൊണ്ട് മന്ത്രവാദികൾ ഫറവോനോട്, ഇത് ദൈവത്തിൻ്റെ വിരലാകുന്നു. മന്ത്രവാദി പറയാൻ തുടങ്ങി, ഇത് ദൈവത്തിൻ്റെ വിരലാകുന്നു. കാരണം ഇന്നലെ വരെ മന്ത്രവാദത്താൽ വടിയെ പാമ്പാക്കിയ, വെള്ളത്തെ രക്തമാക്കിയ, നിലത്തുനിന്ന് തവളയെ ഉൽപ്പാദിപ്പിച്ച മന്ത്രവാദിക്ക് ഇപ്പോൾ ഒരു പേന് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. എൻ്റെ മന്ത്രവാദി, നിന്റെ ശക്തി ചോർന്നേ. ദൈവത്തിൻ്റെ അഗ്നിയുടെ മുമ്പിൽ നിന്ന്, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് ഇറങ്ങി വന്ന അഭിശക്തനായ മോശയുടെ മുമ്പിൽ നിന്റെ മന്ത്രവാദത്തിൻ്റെ ശക്തികൾക്ക് അധിക ദിവസങ്ങൾ നിൽക്കാൻ പറ്റുകയില്ല. അവനിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ ആ ശക്തിയാൽ നിന്റെ ശക്തികൾ തകരാൻ തുടങ്ങും, നിന്റെ ശക്തികൾ ഉടയാൻ തുടങ്ങും. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ, മന്ത്രവാദത്താൽ, ശകുനവാദത്താൽ, ആഭിചാരത്താൽ, ഏതെങ്കിലും കൈക്രയകളാൽ, ഏതെങ്കിലും നശീകരണ ശക്തികളാൽ നിങ്ങൾ ഉടയപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ തളർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ തലമുറകളുടെ മേൽ, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ മേൽ, നിങ്ങളുടെ ഭാവിയുടെ മേൽ പൈശാചിക ആധിപത്യം ശക്തിയോടെ നിങ്ങളെ തളർത്തുന്നുവോ? ഇന്ന് വരെ ശ്രദ്ധിച്ചു കേട്ടോ, ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ശക്തിയോടെ കേട്ടാൽ ആ വചനത്തിനകത്ത് വ്യാപരിക്കുന്ന ആത്മാവ് ദൈവത്തിൻ്റെ വിരൽ കൊണ്ട് നിന്റെ അകത്ത് വ്യാപരിക്കുന്ന പൈശാചികം വ്യാപാരത്തെ പുറത്തെടുത്ത് നിന്നെ സൗഖ്യമാക്കുന്ന, നിന്നെ വിടുവിക്കുന്ന, നിന്നെ ബലപ്പെടുത്തുന്ന, നിന്നെ ഉയർത്തുന്ന, നിന്നെ മാനിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദമാണ് നീ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവ. കർത്താവ് എന്താ ചെയ്തവ? കർത്താവ് ചെയ്ത കാര്യം, അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന കുരുടനും ഊമനുമായ ആത്മാവിനെ അവൻ ശാസിച്ചു. ദൈവാത്മാവിനാൽ അവൻ ശാസിച്ചപ്പോൾ ആ ഊമാത്മാവ് പുറത്തുപോയി, ആ കുരുടാത്മാവ് പുറത്തുപോയി. പിന്നെ നിങ്ങൾ വായിച്ചിട്ടില്ലേ, കൂനയായി കൊണ്ടുവന്ന സഹോദരൻ, കൂന ആത്മാവ്, ആത്മാവ് പോയപ്പോ പോയമ്മേ. ആത്മാവ് ഉണ്ടാക്കുന്ന രോഗങ്ങളുണ്ട്, ആത്മാവ് ഉണ്ടാക്കുന്ന അസ്വസ്ഥതകളുണ്ട്, ആത്മാവ് ഉണ്ടാക്കുന്ന തകർച്ചകളുണ്ട്. എന്തിനാ? പല കുടുംബങ്ങളും പൊളിക്കുന്നത് പൈശാചികനാണ്. ഇതിനെ പോലും എടുത്തു മാറ്റുന്നതാണ് ദൈവത്തിന്റെ ശക്തി. ഇവിടത്തെ കൗൺസിലിംഗ് ആരൊക്കെ പരാജയപ്പെടുമ്പോൾ നിങ്ങൾ പോവാ, ദൈവത്തിന്റെ ആത്മാവ് പരിഹരിക്കുന്നത് ഞാൻ കാണിച്ചു വരാം. ഞങ്ങൾ കൗൺസിലിംഗ് എന്ന് പാടെ പറയാറുണ്ട്, ഞങ്ങളുടെ കൗൺസിലിംഗ് ബുദ്ധിയിലല്ല, ഞങ്ങളുടെ കൗൺസിലിംഗ് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവിനാലാണ്. ബുദ്ധി കൊണ്ട് പഠിച്ച കുറേ കാര്യങ്ങൾ സൂത്രത്തിൽ ചെയ്യാനുള്ള കൗൺസിലിംഗ് അല്ല ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം, ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത വ്യക്തികൾ ഫോണിലൂടെ സംസാരിച്ച് കുടുംബങ്ങൾ ഒന്നായ ചരിത്രം എനിക്കറിയാം. പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തിക്കാൻ നിൽക്കുന്നു. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വിരലായി അത്ഭുതം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു. എനിക്ക് നന്നായിട്ടറിയാം, കുടുംബങ്ങളെ തകർക്കുന്ന, ബിസിനസ്സുകളെ തകർക്കുന്ന, തലമുറകളുടെ ഭാവിയെ
തകർക്കുന്ന പൈശാചിക വ്യാപാരങ്ങൾക്ക് നേരെ ഇന്ന് ഈ സമയം പരിശുദ്ധാത്മാവിനാൽ ഞാൻ വിരൽ ചൂണ്ടി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളെ വിട്ട് മാറ, യേശുവിന്റെ നാമത്തിൽ തലമുറകളെ വിട്ട് മാറ, യേശുവിന്റെ നാമത്തിൽ ബിസിനസ്സിലെ വിട്ട് മാറ. ഞാൻ ഈ പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ ആകയാൽ ഇപ്പോൾ അവന്റെ സംഭവങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടാൻ പോവുക, അവന്റെ മന്മകൾ നിങ്ങൾ അനുഭവിക്കാൻ പോവുക. പിശാജ് കെട്ടിയവ, പിശാജ് നശിപ്പിച്ചവ, വെട്ടിക്കിളിയും പച്ചപ്പുഴുവും വിട്ടലും തുള്ളനും തിന്നു ശേഷിപ്പിച്ച സംവത്സരങ്ങൾക്ക് പകരം ദൈവം നിങ്ങൾക്ക് പകരം സംവത്സരങ്ങൾ നൽകാൻ പോകുന്നു. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളെ തേടി വരാൻ പോകുന്നു. ദൈവത്തിന്റെ വിരൽ നിനക്ക് വേണ്ടി ചലിക്കാൻ തുടങ്ങിയ മന്ത്രവാദികൾ പറയും, ശകുനവാദികൾ പറയും, എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ആഭിചാരകന്മാരുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ ശക്തികൾ തകരുന്നു, നിങ്ങളുടെ ശക്തികൾ ഒടയാൻ പോകുക. ഇനി അധികം നാളുകൾ നിങ്ങളുടെ മുമ്പിലില്ല. പരിശുദ്ധാത്മാവ് തന്റെ മുഴു ശക്തിയോടെ എഴുന്നേൽക്കുന്നു. അധർമ്മത്തിന്റെ വ്യാപാരം വ്യാപരിക്കുന്നുണ്ടെങ്കിലും അവനേക്കാൾ വലിയ സ്വർഗരാജ്യത്തിന്റെ മഹത്വം അവൻ ഞങ്ങളിൽ പകർന്നിരിക്കുന്നു. ബൈബിൾ പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. ബൈബിൾ പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ അഴിച്ചാൽ സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കുടുംബങ്ങൾക്ക് വരെ വ്യാപരിക്കുന്ന ദൂതപ്പോരുകളെ ഇപ്പോൾ ഞാൻ ശാസിക്കുകയാണ്. അവരെ കുടുംബങ്ങളിൽ സ്വാതന്ത്ര്യം വെളിപ്പെടട്ടെ, സത്യം അവർ അറിയട്ടെ, അവരെ തലമുറകളിൽ അവന്റെ മന്മകൾ വെളിപ്പെട്ടു വരട്ടെ. കർത്താവിന്റെ മഹത്വം കർത്താവ് തുറക്കുന്ന ഓർത്ത ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഈ തലമുറയിൽ നിങ്ങളുടെ മേലൊരു അത്ഭുതം കർത്താവ് ചെയ്യാൻ ഇന്ന് പകൽ തയ്യാറായി നിൽക്കുന്നു. വിശ്വസിച്ചുകൊണ്ട് എന്നോടുകൂടെ പ്രാർത്ഥിച്ചോ, വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കിയോ, ആത്മാവിന്റെ ചലനം നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് അയക്കുകയാണ്. എന്തിനാണ് ആത്മാവിന്റെ ചലനം വെളിപ്പെടുന്ന അറിയാമോ? ദൈവത്തിന് ഒരു വീണ്ടെടുപ്പ് നിന്റെ കുടുംബത്തിൽ ചെയ്യാനുണ്ട്. ദൈവത്തിന് ചില കുടുംബങ്ങൾ പറിക്കാനുണ്ട്. ദൈവത്തിന് ചില മേഖലകൾ ചിലവിനെ പണിയാനുണ്ട്. ദൈവത്തിന് ചിലവിനെ ഉപയോഗിക്കാനായിട്ട് ആവശ്യമുണ്ട്. ദൈവത്തിന് ഒരു തലമുറയെ പുറത്തു കൊണ്ടുവരണം. അതിനുവേണ്ടി മിസ്രൈമിൽ ഇപ്പോൾ അവന്റെ വിരൽ വ്യാപരിക്കാൻ പോവുകയാണ്. അവന്റെ വിരൽ മിസ്രൈമിൽ വ്യാപരിക്കാൻ കാരണം ഒരു തലമുറയെ അവനെ പുറത്തു കൊണ്ടുവരണം. എന്നോട് പരിശുദ്ധാത്മ പറഞ്ഞ സന്ദേശമുണ്ട്, ഇന്ത്യയിലെ ഓരോ പട്ടണങ്ങളിലും ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കാൻ തുടങ്ങും. ഇന്ത്യയിലെ ഓരോ പട്ടണങ്ങളിലും ദൈവത്തിന്റെ ആത്മാവ് ചലിക്കാൻ തുടങ്ങും. അവിടെ വ്യാപരിക്കുന്ന പൈശാചിക വ്യാപാരങ്ങൾ തകരാൻ തുടങ്ങും. അന്ധകാര ശക്തികൾ ഉടയാൻ തുടങ്ങും. പകരം അഭിഷക്തന്മാരിൽ ശക്തി വ്യാപരിക്കാൻ തുടങ്ങും. ശക്തമായ ദൈവപ്രവർത്തികൾ വെളിപ്പെടാൻ തുടങ്ങും. അസാധാരണ രോഗസൗഖ്യങ്ങൾ വെളിപ്പെടാൻ തുടങ്ങും. ദൈവശക്തി ശക്തിയോടെ വെളിപ്പെട്ട തെരുക്കോണുകളിൽ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങും. എങ്ങനെ പത്രോസ് പ്രസംഗിച്ചോ, എങ്ങനെ പൗലോസ് പ്രസംഗിച്ചോ, അതുപോലെ മാർക്കറ്റുകളിൽ, ചന്തകളിൽ, ബസ്സുകളിൽ, കവലകളിൽ, എല്ലാ വഴിയോരങ്ങളിലും പ്രസംഗിക്കുന്ന ചെറുപ്പക്കാരെ നിങ്ങൾ അനധിവിദൂരമുന്നേ കാണാൻ തുടങ്ങും. അവരുടെ പ്രസംഗങ്ങളിൽ വൈഭവമില്ലെങ്കിലും അവരുടെ പ്രസംഗങ്ങളിൽ ദൈവശക്തി വെളിപ്പെടാൻ തുടങ്ങും. ഭൂതങ്ങൾ അലറിയോടുന്നവർ ചന്തകൾ കാണാൻ തുടങ്ങും. ദൈവത്തിന്റെ മഹത്വം ഈ തലമുറ ദർശിക്കാൻ തുടങ്ങും. ഇന്ത്യ അത് കണ്ടേ തീരൂ. ഇന്ത്യയിൽ അത് വെളിപ്പെട്ടിരിക്കും. എന്റെ വാക്കല്ല, ഞാനിവിടെ പറയുന്നത് ദൈവാത്മാവിന്റെ ശബ്ദം ഞാൻ ഇന്ന് പകൽ നിങ്ങളിലേക്ക് കൈമാറുകയാണ്. പ്രാർത്ഥിക്കാൻ പറ്റുന്ന മാതാക്കളുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം. വിമർശകന്മാരെയല്ല ദൈവത്തിന് ആവശ്യം. പ്രാർത്ഥിക്കുന്ന, ദൈവത്തോട് മലവിളിക്കുന്ന, ദൈവത്തോട് അഭയാചന കഴിക്കുന്ന, മധ്യസ്ഥി അണയ്ക്കുന്ന ഒരു കൂട്ടം പുറകിലുണ്ടെങ്കിൽ ആത്മാവ് അതിന് പ്രവൃത്തി വെളിപ്പെടുത്താൻ പോവുക. ഇനി അതിന് മണിക്കൂറുകളില്ല, ഇനി അതിന് ദിവസങ്ങളില്ല, ഇനി അതിന് ആഴ്ചകളില്ല, ഇനി അതിന് ദിവസങ്ങളില്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയോടെ വ്യാപരിക്കാൻ പോവുക. ഒരു മന്ത്രവാദത്തിനും ഒരു ആഭിചാരത്തിനും ഒരു പാരമ്പര്യത്തിനും പട്ടണങ്ങളിൽ ചലിക്കാൻ പറ്റാതെ പോകുന്നു, രാജ്യങ്ങളിൽ ചലിക്കാൻ പറ്റാതെ പോകുന്നു. മന്ത്രവാദികൾക്ക് പണിയില്ലാതാകുന്നു, ആഭിചാരകന്മാർക്ക് പണിയില്ലാതെ പോകുന്നു. സാറ്റാൽ ക്രിസ്തു ആരാണെന്നറിയാൻ ജനലക്ഷങ്ങൾ തടിച്ചുകൂടാൻ പോകുന്നു. അവിടെയും ഒരു പ്രത്യേകതയുണ്ട്, മതത്തിന്റെ കെട്ടിലേക്കല്ല ജനം പോകുന്നവർ, ഏതെങ്കിലും പരമ്പരാഗത ശൈലിയിലേക്കല്ല ജനം പോകുന്നവർ, ജനം തിരിയാൻ പോകുന്നവർ ക്രിസ്തുവിങ്കിലേക്കാണ്. ക്രിസ്തു മാത്രം, അകത്തു ക്രിസ്തു, പുറത്തു ക്രിസ്തു, ക്രിസ്തുന്മുഖമായ ജീവിതം, വിജയകരമായ ജീവിതം, ക്രിസ്തുവിനോടുള്ള സ്നേഹം, ക്രിസ്തുവിനോടുള്ള സമർപ്പണം, ക്രിസ്തുവിനുള്ള ആത്മാർത്ഥത, ഞങ്ങൾക്ക് വേണ്ടി മരിച്ച ക്രിസ്തു, ആ ക്രിസ്തു വേണ്ടി മരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പ്രസ്ഥാനത്തിന് വേണ്ടി അല്ല കേട്ടോ, പ്രസ്ഥാനത്തിന് വേണ്ടി ജയ് വിളിക്കാനല്ല, പ്രസ്ഥാനത്തിന് വേണ്ടി രാഷ്ട്രീയം കളിക്കാനല്ല, പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഭൗതിക മറ്റങ്ങൾക്ക് വേണ്ടിയല്ല, ക്രിസ്തുവിന് മരിക്കാൻ തയ്യാറാകുന്ന ഒരു തലമുറ. ഒന്നും വേണ്ടാത്തൊരു തലമുറ, ലോകത്തിന്റെ ഇമ്പം വേണ്ടാത്തൊരു തലമുറ, ലോകത്തിന്റെ മാലിന്യം തൊടാത്തൊരു തലമുറ. എഴുന്നേറ്റ് വരും. കാണുന്ന കണ്ണുകൾക്ക്, കാണാൻ കൊതിക്കുന്ന കണ്ണുകളുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത് തുറക്കാൻ സമയം അടുത്തിരിക്കുകയാണ്. അകമ്പടി മായകനോട് ആ ദൂത് ഏലീശ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ആകാശത്തിന്റെ കിളിവാവിൽ തുറന്നാൽ ഈ കാര്യം നടക്കുമെന്ന്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും അകത്ത് സംശയമുണ്ടെങ്കിൽ മിണ്ടരവ്, നീ കാണും, നീ അത് കാണും, നീ അനുഭവിക്കുകയല്ല. ഞാൻ ഈ ദിവസങ്ങളിൽ യുവതലമുറകൾ
കർത്താവിന്റെ കരയുന്ന കാഴ്ച ഞാൻ കാണുന്നുണ്ട്. പൊട്ടിക്കരയുന്ന ഒരു തലമുറ എഴുന്നേൽക്കുന്നു. ഞാൻ വെറും വ്യാമോഹമല്ല ഇവിടെ പറയുന്നത്, പൊട്ടിക്കരയുന്ന തലമുറ കർത്താവിനല്ലാതെ മറ്റാരെയും കാണണ്ടെന്ന് പറഞ്ഞ് മുറിക്കകത്ത് ഒറ്റക്കിരിക്കുന്ന തലമുറകൾ ആരും വേണ്ടെന്ന് പറഞ്ഞ് ലോകത്തിന്റെ ഇമ്പങ്ങളെ തടുത്തുകൊണ്ട് ലോകത്തിന്റെ വശീകരണ ശക്തികൾ വേണ്ടെന്ന് പറഞ്ഞ് ഒറ്റക്കിരിക്കുന്ന ക്രിസ്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കുന്നു. ഒറ്റയ്ക്ക് അറേബ്യൻ മരുഭൂമിയിലേക്ക് പോയി യേശു മാത്രം മതി എന്ന് പറഞ്ഞ് കർത്താവിനെ പ്രാപിക്കാനുള്ള പൗലോസിനെ പോലെ എനിക്ക് വ്യക്തിപരമായി അറിയാം ഒരു കൂട്ടം ജനം യേശു മാത്രം മതി എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്നുണ്ട്. അവരുടെ മഹത്വം തുറക്കും, അവരുടെ ശക്തി വെളിപ്പെടും, അവരുടെ ദൈവ തേജസ് ഇറങ്ങി വരും, ദൈവ സാന്നിധ്യം വ്യാപരിക്കും. അത് ആലയത്തിനകത്തല്ല, അത് നാല് ചുമരുകൾക്കകത്തല്ല, അത് പ്രസംഗിക്കാൻ മൈക്ക് കിട്ടുമ്പോഴല്ല, ആ ശക്തി തെരുക്കോണുകൾ വെളിപ്പെടുവാൻ ഇന്ത്യയിൽ കർത്താവ് സമയം സമാഗതമാക്കി വെച്ചിരിക്കുന്നു. എന്റെ കണ്ണിൽ പരിശുദ്ധാത്മാവ് അത് കാണിച്ചു തന്നിട്ടുണ്ട്. വലിയ വലിയ ജനസഞ്ചയങ്ങൾ ഓടിക്കൂടാൻ പറഞ്ഞു യേശുവിനെ കാണാൻ, യേശുവിനെ അറിയാൻ. അത് പാകിസ്ഥാനിൽ മാത്രമല്ല, അത് ദക്ഷിണാഫ്രിക്കയിൽ മാത്രമല്ല, അത് അമേരിക്കയിൽ മാത്രമല്ല. നിങ്ങൾ കേട്ടോ, പാകിസ്ഥാനിൽ ഉണർവ് നിങ്ങൾ അറിഞ്ഞോ? ദക്ഷിണാഫ്രിക്കയിലെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞോ? ലോക രാജ്യങ്ങളിൽ കർത്താവ് അസാധാരണ ഉണർവയച്ചുകൊണ്ടിരിക്കുന്നു. ആ ഉണർവിന്റെ തീജ്വാല ദൈവം ഇന്ത്യയിൽ കത്തിക്കാൻ പോകുന്നു. അതിനുവേണ്ടി ഇന്ത്യയിലെ മുഴുവൻ പൈശാചിക സാമ്രാജ്യത്തെയും നിശ്ചലമാക്കുന്ന അധികാരത്തിന്റെയും അഭിഷേകത്തിന്റെ പകർച്ച, ആ ഏലിയാവിന്റെ മേൽ വ്യാപരിച്ച അഭിഷേകത്താൽ കർമ്മയിൽ കൊടുമുടിയുടെ മുകളിൽ ബാലിന്റെ ശക്തികൾക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ പോയെങ്കിൽ ഒരു പൈശാചിക വ്യാപാരങ്ങൾക്കോ ഒരു ദുരാത്മാക്കൾക്കോ അനങ്ങാൻ പറ്റാത്ത വിലയിൽ അഭിഷക്തന്മാരെ കർത്താവ് മുറിക്കകത്തിട്ട് ആത്മവ്യാപാരത്താൽ നിറച്ചുകൊണ്ടിരിക്കുകയാണോ? ഉണ്ടോ? അവരകത്തേക്ക് കരയറി നിൽക്കാൻ ഉണ്ടോ? പ്രാർത്ഥിക്കാൻ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. അടയാളം എന്ന വണ്ണം നിങ്ങളിൽ ഇപ്പോൾ ആ ആത്മസാന്നിധ്യം വ്യാപരിക്കാൻ തുടങ്ങും, ആ ആത്മശക്തി വ്യാപരിക്കാൻ തുടങ്ങും. പ്രാർത്ഥിക്കാൻ മനസ്സുള്ളവർ, നിങ്ങൾ രോഗികളാണെങ്കിൽ രോഗമുള്ള സ്ഥലത്ത് കൈവയ്ക്കൂ. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം, ഇപ്പോൾ രോഗസൗഖ്യോടെ മടക്കും. അല്ല, ഒരു രോഗമില്ലെങ്കിൽ നിങ്ങളുടെ നെഞ്ചോട് കരം ചേർത്ത് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് ഈ തലമുറയ്ക്ക് വേണ്ടിയ ഒരു അഭിഷേകം എൻ്റെ മേൽ പകരുമോ? അഭിഷേകത്തിൻ്റെ ഒരു പുതപ്പ് ഞാൻ കൈവയ്ക്കേണ്ട. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, നിന്റെ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുക, അല്ല തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. ഒരു ആത്മാവിന്റെ ഇമ്പാർട്ടേഷൻ ഇപ്പോൾ നിന്റെ മേൽ വെളിപ്പെട്ട് വരുമെന്ന് ആത്മാവ് ശക്തിയോടെ പറയുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കണ്ണടയ്ക്ക് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്വർഗ്ഗ പിതാവേ, ഈ വചനം കേൾക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ കേട്ട വചനപ്രകാരം ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ അങ്ങയുടെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. അവരെ രോഗങ്ങൾ അവരെ ശരീരങ്ങൾ വിട്ട് മാറട്ടെ. എല്ലാ അസ്വസ്ഥതകളും എല്ലാ മുഴകളും എല്ലാ വേദനകളും ആന്തരിക ബാഹ്യ രോഗങ്ങൾ ശരീരം വിട്ട് മാറട്ടെ. ത്വക്ക് രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. സകല രോഗങ്ങളുടെ മേലും ദൈവത്തിന്റെ ശക്തി ചലിച്ച് പരിപൂർണ്ണ സൗഖ്യമുള്ളവരായി കർത്താവ് അവരെ വിടുവിക്കുന്നവരായി സ്തോത്രം ചെയ്യുന്നു. തളർവാദ രോഗികൾ, ശരീരത്തിൽ ബലക്ഷയം അനുഭവിക്കുന്നവർ, ബലഹീനത അനുഭവിക്കുന്നവർ, വൈദ്യശാസ്ത്രം തള്ളിയവർ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ മാമത്തിൽ അത് സംഭവിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വചനം കേട്ട് കർത്താവ് അയക്കാൻ പോകുന്ന ആത്മമണ്ഡലത്തിലെ ഉണർവിനെ കുറിച്ചുള്ള വെളിപ്പാട് അകത്ത് പകരപ്പെട്ട ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ഒരു ഇമ്പാർട്ടേഷൻ, ആത്മാവിന്റെ ഒരു അഭിഷേകത്തിന്റെ പുതപ്പ് ഇപ്പോൾ അവരെ മേൽ വീഴട്ടെ. യേശുവിന്റെ മാമത്തിൽ ആത്മഭാരോരകത്ത് നിറയട്ടെ, ദൈവ സ്നേഹോരകത്ത് നിറയട്ടെ. ഈ തലമുറയ്ക്ക് അവർ അത്ഭുതമായി മാറട്ടെ. കർത്താവേ, കർത്താവിന്റെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. മഹത്വം കുഞ്ഞാട്ടെ. പ്രാർത്ഥനായി സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രാർത്ഥനകൾക്കും കൗൺസിലിംഗുമായിട്ട് താഴെ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. ഏത് സമയത്ത് നിങ്ങളെ സഹായിപ്പാൻ ഞങ്ങൾ തയ്യാറാണ്. പുതിയ നിയമ വെളിപ്പാടിൽ ഞങ്ങളുടെ ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാനല്ല, ഞായറാഴ്ചയും രാവിലെ 7:30 മുതൽ 10:30 വരെ തൃശ്ശൂർ ചെമ്പുക്കാവിലുള്ള റോട്ടറി ക്ലബ്ബിൽ വെച്ചും 9:30 മുതൽ 12:00 വരെ കുന്നംകുളത്തുള്ള വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ വെച്ചും ആരാധനയും വിടുവൽ ശുശ്രൂഷയും നടത്തപ്പെടുന്നു. ഏവരെയും ഞങ്ങൾ കർത്തൃനാമത്തിൽ ആ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ലോകവ്യാപകമായി പുതിയ നിയമ വെളിപ്പാടുകൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ജീവശബ്ദ മീഡിയ മിനിസ്ട്രിക്ക് വളരെ സാമ്പത്തിക ചെലവുകളുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ വിഷയത്തിൽ പങ്കാളികളാകുവാൻ ദൈവാത്മാവ് ഒരു പ്രേരണ നൽകുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് ഞങ്ങളെ വിളിക്കുക. അതിനുള്ള സാവകാശമുള്ള കാര്യം ഓർപ്പിക്കുന്നു. വീണ്ടും കാണുമ്പോൾ കർത്താവ് തന്റെ ചെറുകന്റെ മറവ് മറക്കട്ടെ. ഗോഡ് ബ്ലസ് യു. തൃശൂർ ശക്തൻ മാർക്കറ്റ് ശാലോം പ്രയർ ടീം ഒരുക്കുന്ന ആത്മീയ സംഗമം ജീവശബ്ദം 2015 തൃശൂർ ശക്തൻ നഗറിൽ 18 October ഞായർ വൈകിട്ട് മുതൽ 1 November ഞായർ വരെ സുശേഷ പ്രഭാഷകരായ പാസ്റ്റർ സജി ജോർജ് തൃശൂർ, പാസ്റ്റർ കെ എ എബ്രഹാം തിരുവല്ല തുടങ്ങിയവർ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നു. സാദ്യത് ഗോസ്പൽ ടീം തിരുവല്ല സംഗീതം ആലപിക്കുന്നു. ഏവർക്കും സ്വാഗതം.